ജ്യൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 131-ാം ദിവസം സംഖ്യാപുസ്തകം 14-ാം അധ്യായം. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭ ഒക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകയില്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവസംഘത്തിൻ്റെയും മുൻപാകെ കവിണ്ണു വീണു. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളോടും സർവസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശം ആകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രം അരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. എന്നാറെ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുകെ പ്രത്യക്ഷമായി. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ച് കളകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ഫലവുമുള്ള ജാതിയാക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. മോശെ യഹോവയോട് പറഞ്ഞത്, എന്നാൽ മിസ്രയീമ്യർ അത് കേൾക്കും. നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുപോന്നുവല്ലോ. അവർ അത് ഈ ദേശനിവാസികളോടും പറയും. യഹോവയായ നീ ഈ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം ഇവർക്കുമീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുൻപായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെയൊക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായിക കൊണ്ട് അവൻ അവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. യഹോവ ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ. എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണ്, ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. എന്നാൽ അമാലേക്യരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നതുകൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവിൻ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും? ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു.
അവരോട് പറവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവ്രത്യഭംഗം വഹിക്കും. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം 1 ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്നു ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുൻപാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവയും യെഫൂനയുടെ പുത്രൻ കാലേബും മരിച്ചതുമില്ല. പിന്നെ മോശെ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളോടൊക്കെയും പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. പിറ്റേന്ന് അവർ അധികാലത്ത് എഴുന്നേറ്റു. ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി. അപ്പോൾ മോശെ, നിങ്ങൾ എന്തിനെ യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകയില്ല. ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. അമാലേക്കരും കനാന്യരും അവിടെ നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവയെ വിട്ട് പിന്തിരിഞ്ഞിരിക്കുക കൊണ്ട് യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. യഹോവയുടെ നിയമപ്പെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ലതാനും. എന്നാറെ മലയിൽ പാർത്തിരുന്ന അമാലേക്കരും കനാന്യരും ഇറങ്ങിവന്ന് അവരെ തോൽപ്പിച്ചു. ഹോർമ വരെ അവരെ ചിന്നിച്ച് ഓടിച്ചു കളഞ്ഞു.